ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഗോത്രവർഗ കോളനികളിൽ നടപ്പിലാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം കൂടരഞ്ഞ് മഞ്ഞക്കടവിൽ നടന്നു. ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി 2013 രാജ്യത്ത് നിലവിൽ വന്ന ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരള പൊതുവിതരണ വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് കാര്യക്ഷമമായി നടപ്പാക്കി വരികയാണെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ഗോത്രവർഗ ജനവിഭാഗത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി വിവിധങ്ങളായ ഒട്ടേറെ പദ്ധതികളാണ് സർക്കാർ തലത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ആദിവാസി ജനവിഭാഗത്തിൻ്റെ ക്ഷേമം കണക്കിലെടുത്ത് വനമേഖലകളിലെ യാത്രാ സൗകര്യം കുറഞ്ഞ ഒറ്റപ്പെട്ട ഗോത്രവർഗ കോളനികളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് റേഷൻ കടകൾ വഴി ലഭിക്കുന്ന അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ കോളനികളിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് സഞ്ചരിക്കുന്ന റേഷൻ കട ആരംഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിലെ മഞ്ഞക്കടവ്, മേലെ പൊന്നാങ്കയം, മുത്തപ്പമ്പുഴ, കുറുമുരുക്കണ്ടി എന്നീ ഗോത്രവർഗ ഊരുകളിലാണ് സഞ്ചരിക്കുന്ന റേഷൻ കട ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനമാണ് കൂടരഞ്ഞിയിലെ മഞ്ഞക്കടവ് സെൻറ്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനവും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഓൺലൈനായി നിർവഹിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയത് മുതൽ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് സിവിൽ സപ്ലൈസ് വകുപ്പും അതുമായി ബന്ധപ്പെട്ട വിവിധ പ്രസ്ഥാനങ്ങളും. ആദിവാസി ഊരുകളിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് റേഷൻ കടയിലെത്തേണ്ടത്. അതുമൂലം കോവിഡ് കാലത്ത് നിരവധി കുടുംബങ്ങൾ ഭക്ഷ്യധാന്യം വാങ്ങുന്നത് ഉപേക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 117 ഊരുകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവർക്ക് യാതൊരു തരത്തിലുമുള്ള ചിലവ് ഉണ്ടാകാത്ത തരത്തിൽ വിതരണം ചെയ്യാനും ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത്. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ സപ്ലൈ ഓഫീസർ കെ രാജീവ്, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, ജെറീന റോയ്, റോസ്ലി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത കൂടരഞ്ഞി.